എല്ലാവർക്കും നമസ്കാരം. വെള്ളനാട് ഹൈസ്കൂളിൻ്റെ സെൽഫ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും ഈ ക്ലാസ് കേൾക്കാനായി ഒന്നിച്ച് ഇരിക്കണം എന്ന് ടീച്ചർ അഭ്യർത്ഥിക്കുകയാണ്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ആസക്തിയും അവബോധവും എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. മനുഷ്യൻ യന്ത്രത്തിന് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളും യന്ത്രങ്ങൾ നിയന്ത്രിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാമും നമ്മുടെ പഠനം ഡിജിറ്റലാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കമ്പ്യൂട്ടർ, സ്മാർട്ട്ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ സാധ്യതകളുടെ ഒരു വലിയ ലോകം നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവയുടെയൊക്കെ തെറ്റായ ഉപയോഗം മൂലം അനേകം കുട്ടികളും മുതിർന്നവരും ചതിക്കുഴികളിൽ അകപ്പെട്ട് ശ്വാസം മുട്ടുന്നത് നമുക്ക് ചുറ്റുവട്ടത്ത് കാണാനായി സാധിക്കും. ഇന്റർനെറ്റിലൂടെ മനുഷ്യരാശി ഒന്നാകെ ഒരു വലയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പഠനവും വ്യാപാരവും സൗഹൃദവും ഒക്കെ ഭംഗിയായി നടക്കുന്നത് നമുക്ക് അറിയാം. മണിക്കൂറുകളോളം ഇന്റർനെറ്റിന്റെ പിടിയിൽ അകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടുന്ന അനേകം വിദ്യാർത്ഥികളും മറ്റു മനുഷ്യരെയും നമുക്ക് കാണാനായി സാധിക്കും. ഇന്ന് സമൂഹത്തിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കേവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ആസക്തി അഥവാ ഡിജിറ്റൽ അഡിക്ഷനും അത് എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാമെന്നും ഒക്കെ നമുക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വയം സംരക്ഷിക്കാം എന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഡിജിറ്റൽ ആസക്തിയും അവബോധവും എല്ലാവരുടെയും കൈകളിൽ ഇന്ന് സാധാരണയായി കാണുന്ന ഒരു സാധനമായി സ്മാർട്ട് ഫോൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്മാർട്ട് ഫോണിൽ കൈകൾ ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലതരത്തിലാണ് അഡിക്റ്റഡ് ആയി പോകുന്നത്. ഗെയിമിലൂടെ, സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ, മറ്റ് പലതരത്തിലുള്ള സെർച്ചിങ്ങിലൂടെ, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴുമൊക്കെ മനുഷ്യർ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച. അപ്പം എന്താണ് ഈ അടിമത്തം അഥവാ ആസക്തി, അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്? അടിമത്തം എന്ന് പറയാറുണ്ട്, ആസക്തി എന്ന് പറയാറുണ്ട്, അഡിക്ഷൻ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ എന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യം അഡിക്ഷൻ എന്താണെന്ന് പറയാം. അഡിക്ഷൻ അഥവാ ആസക്തി, ഒരു വസ്തു വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നോ ഒരു പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്യണമെന്നോ ആവർത്തിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരാഗ്രഹത്തെയാണ് നമ്മൾ അഡിക്ഷൻ അഥവാ ആസക്തി എന്ന് പറയുന്നത്. അഡിക്ഷൻ അഥവാ ആസക്തി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ അഡിക്ഷൻ അമിതമായും അനിയന്ത്രിതമായും പ്രശ്നമുണ്ടാകുന്ന തരത്തിലും ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ ഉപയോഗം. അപ്പോൾ ഡിജിറ്റൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും അമിതമായി ഒരുപാട് സമയവും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലും അനിയന്ത്രിതമായും അത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലും ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ അഡിക്റ്റ് ആണോ ഞാനെന്ന് നമുക്ക് തിരിച്ചറിയണം. ഈ ഡിജിറ്റൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം, മറ്റ് അഡിക്ഷൻസ് അഥവാ ആസക്തികൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഡിജിറ്റൽ അഡിക്ഷൻ തിരിച്ചറിയാൻ തുടക്കത്തിൽ നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ അപകടവും അവിടെയാണ്. സാവധാനം തുടങ്ങി പഠനത്തിൻ്റെയും വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ താളം തെറ്റിച്ച് വ്യക്തിയുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നശിക്കുമ്പോൾ മാത്രമായിരിക്കും വ്യക്തി ആസക്തിയുടെ പടുകുഴിയിൽ വീണ കാര്യം
ചുറ്റുമുള്ളവർ തിരിച്ചറിയുന്നത്. ഡോക്ടർ നിക്കോളാസ് കാർഡറാസ് എന്ന് പറയുന്ന സൈക്കോ തെറാപ്പിസ്റ്റ് പറഞ്ഞത് ഡിജിറ്റൽ അഡിക്ഷനെ ഒരു ഡിജിറ്റൽ ഹെറോയിൻ ആയിട്ടാണ് പറഞ്ഞത്. ഡിജിറ്റൽ ഉപകരണങ്ങളുമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ആസക്തിയെ അതൊരു ഡിജിറ്റൽ ഹെറോയിൻ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ തുടക്കത്തിൽ തന്നെ ഈ ആസക്തിയെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയും സംരക്ഷിക്കാനും നമ്മൾക്ക് ആകണം എന്നുള്ളതാണ്. അവിടെ ചില തിരിച്ചറിവുകൾ, ചില അവബോധങ്ങൾ നമ്മൾക്കും ഉണ്ടാകണം. ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും ഡിജിറ്റൽ അഡിക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചോദ്യാവലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് 7 ചോദ്യങ്ങളുണ്ട്. അതിൽ 6 നമ്മൾക്ക് ലാസ്റ്റ് ടീച്ചർ പറഞ്ഞു തരാം. യെസ് ഓർ നോ ആണ് എല്ലാത്തിലും എഴുതേണ്ടത്. ഓക്കെ, അതിൽ 4 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, 4+ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അഡിക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ലാസ്റ്റ് പറഞ്ഞു തരാം. നോക്കാം, 1 ചോദ്യം, ഉണർന്ന ഉടനെ ഫോൺ എടുത്ത് നോക്കാറുണ്ടോ? ഉണർന്നാൽ ഉടൻ, ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഉടൻ നമ്മൾ ഫോണാണോ കയ്യിലെടുക്കുക? നിങ്ങളുടെ പേപ്പറിൽ പെൻ കൊണ്ട് എഴുതിക്കോളൂ. യെസ് ഓർ നോ, ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണല്ല. 2 ചോദ്യം, വെറുതെ ഇരിക്കുന്ന സമയം ആദ്യം ഫോൺ എടുക്കണം എന്നാണോ തോന്നുന്നത്? അതും യെസ് ഓർ നോ എഴുതിക്കോളൂ. 3, ഫോണിൽ ചാർജ് തീരുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ? ടെൻഷനും ഒരു ആൻസൈറ്റിയും ഒക്കെ തോന്നാറുണ്ടോ? 4 ഫോണിൽ ഇന്റർനെറ്റിന് റേഞ്ച് ഇല്ലെങ്കിൽ അസ്വസ്ഥത തോന്നാറുണ്ടോ? യെസ് ഓർ നോ എഴുതിയാൽ മതി. 5 ഫോണിൽ ഇന്റർനെറ്റിന്റെ ലഭ്യത ഇല്ലെങ്കിൽ, ചാർജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആകെ ഒരു ദേഷ്യം, അസ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? 6 ഒരു ദിവസമെങ്കിലും ഫോൺ മാറ്റി വയ്ക്കാറുണ്ടോ? ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോൺ മാറ്റി വയ്ക്കാറുണ്ടോ? തൊട്ടേ നോക്കാറില്ല, അങ്ങനൊരവസ്ഥയുണ്ടോ? യെസ് ഓർ നോ. 7 ഇതാണ്, വേറെ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോൺ എടുത്ത് അതിനെ ഒന്ന് പരിശോധിക്കുക, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? യെസ് ഓർ നോ ആണ്. ഇതിൽ 6 യെസ് ഓർ നോയിൽ നിങ്ങൾ നോക്കുക. അതിൽ യെസ് എന്നാണ് 4 കൂടുതൽ ഉത്തരം വരുന്നതെങ്കിൽ, 6 4 യെസ് എന്നാണ് ഉത്തരമെങ്കിൽ, നമ്മളൊരു ഡിജിറ്റൽ അഡിക്ഷൻ്റെ വലയിലോട്ട് പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ദിവസമെങ്കിലും ഫോൺ മാറ്റി വയ്ക്കാറുണ്ടോ എന്ന ചോദ്യത്തിൽ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ, നിങ്ങൾക്ക് അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അഡിക്റ്റഡ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം നമുക്ക് അത് തൊട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, നമ്മൾ വളരെ ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾക്കിതിനെ നിയന്ത്രിക്കാൻ, നമ്മൾക്ക് ഈ ഡിജിറ്റൽ അഡിക്ഷൻ ആസക്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കുക. 6 4 യെസ് എന്ന ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ട്രിക്സ് ഒക്കെ ടീച്ചർ പറയുന്നുണ്ട്. അത് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കി. ഇനി ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് എന്താ കൂടുതൽ സമയം നമ്മൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ, ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? സാധാരണ ചോദ്യം ചോദിക്കൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണല്ലോ. ചോദിക്കണം, തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കണം, അതിനുത്തരങ്ങൾ കണ്ടെത്തണം, ശരിയായ ഉത്തരങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് അതിനെ പിന്തുടരാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1 സാമൂഹിക ബന്ധം കുറയുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലായിരുന്നാലും നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ കുറഞ്ഞു വരിക. 2, പഠനത്തിൽ ശ്രദ്ധ, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അതോടൊപ്പം താല്പര്യവും ഇല്ലാതായിരിക്കുന്നു. പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും കുറയുന്നു. 3, സംസാരിക്കാൻ താല്പര്യക്കുറവ്. കൂട്ടുകാരോടായാലും സഹോദരങ്ങളോടും മാതാപിതാക്കളോടുമായാലും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമില്ലാതാകുന്ന ഒരവസ്ഥ. പൂർണ്ണമായിട്ടും സ്വയം കേന്ദ്രീകൃത സ്വഭാവമായി മാറും. എൻ്റെ കാര്യം, എൻ്റെ ഫോണ്, എൻ്റെ സാധനങ്ങൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടി മാറുകയാണ്. ആൻസൈറ്റി കൂടും, ഉത്കണ്ഠ കൂടും. ചെറിയ കാര്യങ്ങൾ തന്നെ, ചെറിയൊരു
ടാസ്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ, ഒരു ജോലി ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ ആകെ ഒരു ആൻസൈറ്റിയാണ് കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ സംശയരോഗം, എല്ലാവരെയും ഒരു സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ടായിരിക്കും കുട്ടികൾ കുട്ടി നോക്കുക. കുട്ടിയായാലും മുതിർന്നയാളായാലും കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് ടീച്ചർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സംശയരോഗം ഉണ്ടാകുക, എൻ്റെ ഫോൺ എന്തിനാ എടുത്തത്, എൻ്റെ ഫോൺ എന്തിനാ പരിശോധിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കുട്ടി ഇടയ്ക്ക് ചോദിക്കുന്നത് കാണാം. വിഷാദമുണ്ടാകും, എന്തെങ്കിലും കാര്യത്തിന് ചെറിയ വഴക്ക് കിട്ടിയാൽ തന്നെ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ വീട്ടിൽ ചെയ്യാൻ കൊടുത്താലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ഇഷ്ടക്കുറവ്, വിമുഖത കാണിക്കുന്നത് കാണാം. പിന്നെ പ്രശ്നങ്ങൾ നേരിടാനുള്ള കഴിവ് കുറയുക, ചെറിയ കാര്യങ്ങളിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആൻസൈറ്റി ഉണ്ടാകുന്നത് ആകെ വിഷമം ഉണ്ടാകും ജീവിതത്തിൽ. അടുത്തത് അമിത വികൃതിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതിലും അധികം വികൃതിയിലേക്ക് കുട്ടിയുടെ സ്വഭാവം മാറുന്നത് കാണാനായിട്ട് പറ്റും. ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ എതിർക്കുകയാണെങ്കിൽ ആക്രമണ സ്വഭാവം ഉണ്ടാകും, കാണിക്കും. ഓക്കെ, ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, അതിൽ പ്രധാനം കാഴ്ചക്കുറവാണ്, കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണ് ഡ്രൈ ആവുക, കാഴ്ചക്കുറവുണ്ടാകുക, കുറച്ച് അടുത്ത് വെച്ച് വീണ്ടും ഫോണും സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക, ഇതൊക്കെ കാഴ്ചക്കുറവുമായി ബന്ധപ്പെട്ടാണ്. മൊത്തത്തിൽ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പുറന്തള്ളുന്നത് പെടുന്നത് കാണാം. പിന്നെ കുറ്റപ്പെടുത്തിയാൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ഓടിപ്പോകും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി കുട്ടിയിൽ നിന്നുണ്ടാകും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇവിടെ വരുന്നത്, മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ. പിന്നെ ദിനചര്യകളിൽ മാറ്റം ഉണ്ടാകുക, വീട്ടുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രാത്രി ഒത്തിരി താമസിച്ചുറങ്ങുകയും രാവിലെ ഒത്തിരി വൈകി ഉണരുകയും ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടി മാറും. ദിനചര്യകളിൽ മാറ്റം, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാതാകും, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യക്കുറവുണ്ടാകും. അതായത് പല്ല് തേക്കുക, കുളിക്കുക, ആഹാരം കൃത്യസമയത്ത് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ താല്പര്യമില്ലാതാകുന്നത് നമുക്ക് കാണാം. ഇതൊക്കെയാണ്, ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ്, ഇനിയും അധികം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. എന്നാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതിൽ പ്രധാനം ഈ ഉറക്കം, താമസിച്ചുള്ള ഉറക്കവും താമസിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക, അതോടൊപ്പം ദൈനംദിന കാര്യങ്ങൾ, അതോടൊപ്പം പഠനം, പിന്നെ കൂട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും സംസാരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം അവനവനെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കറിയാം, ഡിജിറ്റൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത്, പത്രത്തിൽ കാണുന്നതൊക്കെ ഗെയിം അഡിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിം അഡിക്റ്റായ കുട്ടി എന്തെങ്കിലും ലക്ഷണം കാണിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അത് നോക്കാം. ഗെയിം അഡിക്റ്റ് എന്താണ്, ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി, ഗെയിമിൽ അഡിക്റ്റായ കുട്ടി കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ അത് കളിച്ചു തുടങ്ങുന്ന സമയത്ത് വളരെ താല്പര്യത്തോടെ ഗെയിമിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പിന്നെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദ്യം. പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വളരെ ശാന്തതയും സന്തോഷവും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആദ്യമൊക്കെ വീട്ടുകാർ വിചാരിക്കും ഇച്ചിരി കളിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുട്ടി വളരെ ശാന്തനായിരിക്കും, വളരെ ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷമായിട്ടും ഇരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ, തീവ്രത കൂടുമ്പോഴാണ് പിന്നെ കളിക്ക് പണം ആവശ്യപ്പെടാൻ തുടങ്ങും. വീട്ടിൽ ചാർജ് ചെയ്യാൻ കൂടുതൽ പൈസ വേണം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾക്ക് കുറച്ച് പൈസ കുട്ടി ഉപയോഗിക്കുന്നത്, കൂടുതൽ പണം ഉപയോഗിക്കുന്നതായിട്ട് കാണാം. പിന്നെ ക്രമേണ കളിയും ചിരിയും ഒക്കെ കുറഞ്ഞു വരും, മുഖം വിളറിയിരിക്കും, ആരോടും സംസാരിക്കാതെയും ആഹാരം കഴിക്കാതെയും ഒക്കെ കുട്ടി വിളറി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പിന്നെ നമുക്കറിയാം, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബ്ലൂ റേസിൻ്റെ ഒരു എഫക്റ്റും കുട്ടിക്ക് ഉണ്ടാകുന്നത് കാണാം. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ കുട്ടിയെ എതിർക്കുകയോ മറ്റോ ചെയ്താൽ അത് തിരിച്ചെതിർക്കുന്ന കുട്ടി തിരിച്ച് എതിർക്കാൻ തുടങ്ങും വീട്ടുകാരെ. വീട്ടിൽ കളിക്കാനായിട്ട് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സെയിം കളി അതേപോലെയുള്ള കളിക്കുന്ന കൂട്ടുകാരോടൊപ്പം കൂടി പുറത്തോ അവരുടെ വീടുകളിലോ ഒക്കെ കുട്ടി പോകാനായിട്ട് ഇഷ്ടം കാണിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഗെയിമിന് അഡിക്റ്റായി പോയാൽ, ഡിജിറ്റൽ കളികളിലേക്ക് അത് അഡിക്റ്റായി പോയാൽ കുട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിനൊക്കെ പരിഹാരമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്ന് നമുക്കറിയാം. നോക്കൂ, നമ്മൾ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതും. കുട്ടികൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾ, ഇത് ഈ ഉപകരണങ്ങളിലല്ലാതെ മറ്റു താല്പര്യങ്ങൾ, വായന, ഡാൻസ്,
ചിത്രം വരയ്ക്കുക, പിന്നെ നമുക്ക് കിളികളെ വളർത്തുക, മത്സ്യം വളർത്തല്, നമ്മുടെ ചെടികൾ ഉണ്ടാക്ക വളർത്തുക, കളിക്കാൻ കൂട്ടുകാരുമായിട്ടുള്ള ഔട്ട്ഡോർ കളികൾ. ഈ ഒരു കാലയളവിൽ അതിനധികം പറ്റില്ല എങ്കിലും കഴിയുന്നിടത്തോളം മറ്റുള്ള കുട്ടികളുമായിട്ടൊന്ന് സഹകരിക്കാനും വീട്ടുകാർക്ക് സഹായകരമായ ജോലിയിൽ ഏർപ്പെടാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികൾ അവരുടെ മറ്റു താല്പര്യങ്ങൾ കണ്ടെത്തി വളർത്താൻ ശ്രമിക്കണം, അതാണ് ഒന്നാമത്. അതിന് വീട്ടുകാരും കൂടി സഹായിക്കുക എന്നൊരു നിർദ്ദേശവും കൂടി ടീച്ചറിന് പറയാനുണ്ട്. രണ്ടാമത് ബോധവൽക്കരണം, കുട്ടിയെ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ ഡിജിറ്റൽ ഒരു ലോകത്തേക്ക് നമ്മൾ വീണു പോയാൽ കരകയറാനുള്ള ബുദ്ധിമുട്ട് ഒരുപാടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ അത് ഇന്നത്തെ കുട്ടികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സ്വയം നിയന്ത്രണം നിങ്ങൾ പാലിക്കണം. കൂടുതൽ സമയം അതിലിരിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ നോ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മളൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിയന്ത്രിക്കണം. സമയക്രമീകരണം മാതാപിതാക്കൾ തന്നെ ചെയ്തു കൊടുക്കുക. ഓൺലൈൻ ക്ലാസ്സുകളുടെ ടൈം ടേബിളുകൾക്കനുസരിച്ച് ഇത്ര സമയം ഫോൺ ഉപയോഗിക്കുക, അതോടനുബന്ധിച്ചുള്ള ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അത് പകൽ സമയത്ത് മാത്രമേ നിങ്ങൾ അനുവദിക്കാവൂ. പഠന പ്രവർത്തനങ്ങൾക്ക് ഇത്ര മണിക്കൂർ, അതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് മാതാപിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുകയും അത് പാലിക്കാനായിട്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അത് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ. ഇനി വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? വീട്ടിൽ എല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. കുട്ടിയോട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറയുകയും മാതാപിതാക്കൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ വീട്ടിൽ ചില അച്ചടക്കങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ പാലിക്കേണ്ട ഡിജിറ്റൽ അച്ചടക്കം എന്താണ് എന്ന് നമുക്ക് നോക്കാം. രക്ഷിതാക്കൾ ഡിജിറ്റൽ സാക്ഷരത നേടുക എന്നതൊരു വലിയ കാര്യമാണ്. കുട്ടികൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ സ്മാർട്ട് ഫോണിലൊക്കെ എന്തെങ്കിലും സെറ്റിംഗ് മാറ്റണമെങ്കിൽ കുട്ടിയുടെ കയ്യിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അത് കുട്ടിക്ക് നമ്മളെക്കുറിച്ച് ഒരു മോശമായൊരു ധാരണ ഉണ്ടാക്കാനൊക്കെ ഇടയാക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇതെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു അറിവ് നേടുന്നത് നന്നായിരിക്കും. ഡിജിറ്റൽ സാക്ഷരത രക്ഷിതാക്കൾ നേടണം. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ വീട്ടിൽ നിയന്ത്രണം വേണം. അച്ഛനായാലും അമ്മയായാലും കുട്ടിയായാലും ഇത്ര സമയം ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടിപ്പോയാൽ പഠനത്തിന് ഹൈസ്കൂൾ വിദ്യാർത്ഥി ഒരു 3 മണിക്കൂറൊക്കെ മതിയാവും. എല്ലാ പ്രവർത്തനങ്ങൾക്കും, എഴുതാനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തന നോട്ട്സ് ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു 3 മണിക്കൂർ തന്നെ അധികമാവും. അപ്പൊ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം മാതാപിതാക്കളും കുട്ടികളും കൊണ്ടുവരണം. അതോടൊപ്പം വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്നേഹത്തോടുകൂടി സംസാരിക്കാനും ചില വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാര്യം, ഉറങ്ങാൻ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്യണം എന്നാണ് സൈക്കോളജിസ്റ്റ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. നമ്മൾക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും അത് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പദ്ധതികൾ നമ്മൾ വീട്ടിൽ ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ്. ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയം നിശ്ചയിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ടൈം ടേബിളിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ന് പാരൻസിന് ഉണ്ടാവണം, മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. എത്ര മണി മുതൽ എത്ര മണി വരെ ഓരോരുത്തർക്കും ക്ലാസ്, 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരുടെയും ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. ആ സമയത്ത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മാറ്റിവെക്കുക. അതോടനുബന്ധിച്ച പഠന പ്രവർത്തനങ്ങൾക്ക് പകൽ സമയം സമയം കൃത്യമായി നിശ്ചയിക്കുക. ആ സമയം ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുക്കുക. അങ്ങനെയുള്ള ഉപയോഗക്രമത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം കൂടിയുള്ളത്, എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ TV എന്ന് പറയുമ്പോൾ TV കാണാൻ എല്ലാവരും ഒരു സ്ഥലത്താണ് വരിക അല്ലേ. അതുപോലെ നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ വെക്കാനായിട്ട് വീട്ടിൽ ഒരു പ്രത്യേക മേശയോ പ്രത്യേക അലമാരയോ ഒക്കെ കാണിച്ചിട്ട് ആ ഭാഗത്ത് എല്ലാവരും അത് അവിടെ വെക്കുക, അവരുടെ ആവശ്യ സമയത്ത് അവിടെ നെടുക്കുക. അങ്ങനെ ഒരു പ്രത്യേക ചിട്ട വീട്ടിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും അതിനകത്തൊരു ക്രമം ഉണ്ടാകും. ഇതിൻ്റെ ഉപയോഗത്തിൽ ഒരു ക്രമവും അച്ചടക്കവും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. നോക്കൂ, ജീവിതത്തെ അർത്ഥപൂർണവും മനോഹരവുമാക്കുന്ന നിരവധി ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലെയും നമ്മുടെ തെറ്റായ ഇടപെടലുകൾ സങ്കടങ്ങൾക്ക് കാരണമാകും. ഇത് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നൊരു ന്യൂസാണ്, കേരള പോലീസ് അവരുടെ പോസ്റ്റായിട്ട് ഇട്ടതാണ്.
രക്ഷാകർത്താക്കളോടായി വീണ്ടും വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കൾ ഈ ഹൈസ്കൂൾ കാലയളവിൽ കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം, അവരുടെ സ്മാർട്ട് ഫോണിലൂടെയുള്ള ഗെയിംസിലേക്ക് അവർ ഗെയിംസ് കളിക്കുന്നതും ഒക്കെ വീട്ടുകാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് കോഴിക്കോട് നടന്ന ഒരു വിഷയമാണ്. വേറെയും ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പത്രത്തിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്റർനെറ്റിന്റെ കെണികളിൽ വീണു പോയാൽ അതിൽ നിന്നൊരു തിരിച്ചുവരവ് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കുട്ടികൾ അവരവരുടെ വ്യക്തി ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ച് മാനേജ് ചെയ്യുക. ഡിജിറ്റൽ ലോകവും സോഷ്യൽ മീഡിയകളും നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും നിരന്തരം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇടപെടലിൽ നിന്ന് നമുക്ക് ആർക്കും മാറി നിൽക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ ഒഴിവാക്കാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ വിവേകപൂർണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതൊരു സാധനവും വിവേകപൂർണമായി ഉപയോഗിച്ചാൽ അതുകൊണ്ടുള്ള നന്മ നമുക്കുണ്ടാകും. സാധാരണ നാട്ടിൻപുറങ്ങളിൽ പറയുന്നതാണ് കത്തി. നമ്മളെ കത്തി അറിയാമല്ലോ, അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കത്തി. ഈ കത്തി കൊണ്ട് നമുക്ക് കറിക്കരിയുകയും ചെയ്യാം, സ്വയം കുത്തി മുറിവേൽപ്പിക്കാം, പിന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും ആകാം. ഇത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് ഈ സാധനം കയ്യിലിരിക്കുന്നയാളുടെ തീരുമാനമാണ് നിർണയിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തുകൂടി സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വലയിൽ അകപ്പെട്ടു പോകാതെ നമ്മളെ സ്വയം നിയന്ത്രിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ ഇത് കുറച്ച് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡിക്ഷൻ അഥവാ ആസക്തി മാറ്റാൻ ഒരു ചെറിയ ട്രിക്ക് ഇതാണ്. ആ പഴയ ശീലത്തിന്റെ സ്ഥാനത്ത് കൂടുതൽ സമയം ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ ഒരു പഴയ ശീലമാണെങ്കിൽ ആ ശീലത്തിന്റെ സ്ഥാനത്ത് ഒരു പുതിയ ശീലം വളർത്തിയെടുക്കുക. അധിക സമയം നിങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വേറൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അധിക സമയം നിങ്ങൾ ഇന്റർനെറ്റിലൂടെ ഗെയിമിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗെയിമിൽ നിങ്ങൾ കളിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് പുതിയൊരു കളി, ക്യാരംസോ ചെസ്സോ ഒക്കെ വീട്ടിൽ നിങ്ങൾ കളിക്കാനായിട്ട് ഒരു ആസൂത്രണം ചെയ്ത് നിങ്ങൾ കളിച്ചു തുടങ്ങുക. അങ്ങനെ എന്ത് ആയാലും ഒരു പഴയ ശീലമുണ്ട്, അതിനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ഥാനത്ത് ഒരു പുതിയ ശീലം വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഡിജിറ്റൽ അഡിക്ഷൻ ആണ്. ഡിജിറ്റൽ അഡിക്ഷൻ ഒരു പാപമൊന്നുമല്ല. ഇങ്ങനെ ഈ ഒരു കാലയളവിൽ നമ്മൾ ഇത് ഉപയോഗിച്ചു പോകുന്നു. പിന്നെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ നമ്മൾ എൻ്റർ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. കത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം പഠനത്തിനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുക. അതിന്റെ ഉപയോഗത്തിന് കൃത്യ സമയം നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശീലങ്ങൾ മാറ്റി നല്ല ശീലങ്ങൾക്ക് ഉടമകളായി നന്നായിട്ട് പഠന മികവിലേക്ക് വരുവാനായിട്ട് നമ്മുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഓരോ കുട്ടിക്കും അങ്ങനെ സ്വയം നിയന്ത്രിതമായ രീതിയിൽ നന്നായിട്ട് ഡിജിറ്റൽ വേൾഡില് പെരുമാറാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.